ും വെൽക്കം ബാക്ക് ടു ഷാനാനസ് വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ ഹോളാണ്. എഗെയിൻ നമ്മൾ കുറച്ച് കുർത്തി സെറ്റ്സ് വിത്ത് ദുപ്പട്ട വരുന്ന കുറച്ച് സെറ്റ്സ് ആണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോകുന്നത്. സോ 2024 ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് രണ്ടാമത്തെ വീഡിയോ എന്ന് തോന്നുന്നു നമ്മളെ 2024, കാരണം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുറെ ബിസി ആയിപ്പോയി, പിന്നെ പ്രൊഡക്റ്റ് വരാൻ കുറച്ച് ലേറ്റായി, അങ്ങനെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പക്ഷേ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറെ മുന്നോട്ട് പോകുന്നതിന് മുന്നേ അത് ചെയ്യണം. കാരണം ഓക്കെ, ഇൻഷാല്ലാ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം. നമുക്ക് അതിനനുസരിച്ചൊക്കെ വീഡിയോസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ പ്രൊഡക്റ്റ് ലിങ്ക് ആഡ് ചെയ്യുന്നതിന്റെ കൂടെ കുറച്ച് മേലെയായിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ അത് ക്ലിക്ക് ചെയ്താൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോവാം. ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോൾ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോയിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുമോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. ഇതിൽ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറയല്ലോ, ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് അടിപൊളിയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, എല്ലാം അടിപൊളി ഡ്രസ്സാണെന്നൊക്കെ പറയാറുണ്ട്. അത് അടിപൊളി ആയതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. കാരണം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നില്ലേ, എല്ലാം അടിപൊളിയല്ല. ചിലത് ഭംഗിയുള്ളതുകൊണ്ട്, ചിലത് ഭംഗിയില്ലാത്തതുകൊണ്ട്. കാരണം ഞാൻ പിക്ചറിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമേ അല്ല ചിലത് എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ചിലത് പിക്ചറിൽ കണ്ടതിനെക്കാട്ടും അടിപൊളിയായിട്ടാണ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ എല്ലാം അടിപൊളിയല്ല ഇന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാണിച്ചു തരുന്നത് രണ്ടിന്റെ കൂടി സെൻട്രലായിട്ട് നിൽക്കുന്നതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഈ ഒരു സെറ്റാണ് കാണിച്ചു തരുന്നത്. സൈറ്റിൽ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ കൊടുക്കുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു സെറ്റാണ് ഞാൻ, ഇത് ഞാൻ പിക്ചറിൽ കണ്ടതിലും എനിക്ക് പിക്ചറിൽ കണ്ടിട്ടാണ് കൂടുതൽ ഇഷ്ടമായത്. കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അങ്ങനെ ഇഷ്ടമായിട്ടില്ല എന്നല്ല, ഇഷ്ടമായിക്കുന്നത്, പക്ഷെ പിക്ചറിൽ കണ്ട അത്ര എനിക്ക് ഇഷ്ടമായിട്ടില്ല. പാൻ്റ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും അടിപൊളിയാണ്. പക്ഷെ ഇതിൻ്റെ ഷോൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സൈഡിൽ കാണുമ്പോൾ മനസ്സിലാവും, ഷോൾ ഇടുന്ന സമയത്ത് എനിക്ക് എന്തോ അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇതാണ്. നെക്ക് വന്നിട്ട് ഇങ്ങനെ ചൈനീസ് കളറായിട്ട് ഇങ്ങനെ വീ നെക്ക്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. നെക്കിന്റെ ഭാഗത്ത് മാത്രം ചെറിയൊരു പ്രിന്റ് ഡിഫറൻസ് വരുന്നുണ്ട്. സോ എന്തായാലും ടോപ്പ് ഞാൻ പറഞ്ഞല്ലോ നല്ല രസമുണ്ട്. പിന്നെ പാൻറ് വന്നിട്ട് ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആണ്. എൻഡിലേക്ക് ഇതായി ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ എന്റെ വെയ്റ്റും ഹൈറ്റും പറഞ്ഞുതരാം. വെയ്റ്റ് വന്നിട്ട് 63 ഹൈറ്റ് വന്നിട്ട് 158 ആണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ ഷോൾ ആണല്ലോ ഞാൻ മെയിൻ പറഞ്ഞിട്ടുള്ളത്. ഷോളിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഹിജാബൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് സൈഡിലൂടെ ഇടുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഓക്കെ ആണ്. പിന്നെ ഇതിന്റെ പ്രൈസ് വെച്ചിട്ടും ഇത് വർത്ത് ആണ്. ഇതിന് 700 സംതിങ് ആണ് വരുന്നത്. എല്ലാം തന്നെ 799 താഴെയാണ് കേട്ടോ. ഞാൻ ചെയ്തതൊക്കെ തന്നെ ചിലതുണ്ട് 500-600 വരുന്ന അടിപൊളിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം. സോ ഇതിന്റെ ആ ഒരു ഷോളിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. സോ വേണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. എല്ലാ ഇതിന് ഏകദേശം പറഞ്ഞതാം 700 സംതിങ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. 700 അടുത്തങ്ങാണ് ഏകദേശം വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നതാം. ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സെയിം നിങ്ങൾ ഏതാണോ ഫിറ്റിംഗ് ചൂസ് ചെയ്യാറ് അതെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ സെറ്റ്. സോ നല്ല കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പ്രിന്റും കളറും മെറ്റീരിയലും ഇഷ്ടമായി. പിന്നെ ഒരു ഷോൾഡ് മെറ്റീരിയൽ മാത്രമാണ് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുള്ള പിക്ചറിൽ കണ്ടിട്ട് കണ്ടതിനെക്കാട്ടും എന്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സെറ്റാണ് അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു സെറ്റ് പക്ഷേ ഇത് നമുക്ക് ഇതിന്റെ മുകളിൽ XXL ആണ്. സൈസ് വന്നിട്ടുള്ളത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളതും XXL ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള സൈസ് വന്നിട്ട് ഇത് സോറി യെസ് 4XL ആണ് കണ്ട
4XL ആണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇത് 4XL ആണെങ്കിലും ഇത് സൈഡിൽ രണ്ട് ഭാഗത്തും നമുക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫിറ്റിംഗ് വലിയ പ്രശ്നം വരുന്നില്ല. ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം. 4XL എക്സൽ സൈസിൽ ഒരാൾ 4XL ഇട്ട സമയത്തുള്ള ഒരു ക്ലിപ്പ് ആയിരിക്കും നിങ്ങൾ സൈഡിൽ കാണുന്നത്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതെനിക്ക് പിക്ചറിൽ കണ്ടതിലും എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായി. അടിപൊളി, നല്ല ഗുഡ് ക്വാളിറ്റിയിൽ, നല്ല പ്രിന്റിൽ, നല്ല ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സെറ്റ് ആണ്. സോ ഇത് നമുക്ക് ഒരു ഫംഗ്ഷന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതിന്റെ ഒരു പ്രിന്റ് ആണെങ്കിലും എന്തൊക്കെ ഒരു ഫംഗ്ഷനും നമുക്ക് കാഷ്വൽ ആയിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് ആണ്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ വി നെക്കാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെ കുറച്ച് ലൂസ് സ്ലീവ് ആണ്. ഇനിയിപ്പോ ഫോ എന്താ പറയാ, 4XL ആയിട്ടാണോ അങ്ങനെയെന്ന് അറിയില്ല. അല്ല, പിക്ചറിൽ കാണുമ്പോഴും ഏകദേശം ഇങ്ങനെ ഒരു ലൂസ് സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ആഡ് ചെയ്ത സൈസിന്റെ പ്രശ്നമാണോ എന്നോട് മാറിപ്പോയതാണോ വലിയ ഐഡിയ, പിന്നെ അത് നോക്കിയിട്ടില്ല. ഓക്കെ, പിന്നെ ഇതിന്റെ രണ്ട് ഭാഗത്തും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റോപ്പ് വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് സൈക്കിളിൽ രണ്ട് ഭാഗത്തും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ രണ്ട് ഭാഗത്തും സ്ട്രിറ്റ് വരുന്നുണ്ട്. നല്ലൊരു ഫിറ്റിംഗ്, എനിക്ക് ഇഷ്ടമായി. നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ആ ഒരു ഫിറ്റിംഗ്, ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ്. പാൻറിന്റെ എൻഡില് പാൻറ് വന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ഉണ്ടല്ലോ ഒരു ഇങ്ങനെ എൻഡിലേക്ക് ഒരു പട്ടിയാല ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു പാൻറ് ആണല്ലോ ഇപ്പൊ കൂടുതലും സെറ്റ്സിന് നമ്മൾ കാണാറുണ്ട്. ഞാൻ വാങ്ങിച്ച ഒന്നും കൂടി ഉണ്ട് അങ്ങനെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത്. എനിവേ, ഇതിന്റെ പ്രിന്റ് ആണെങ്കിൽ എനിക്കിഷ്ടമായി. ഇതൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, മസ്റ്റ് ട്രൈ പറയുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ. സോ ഇതിന് ഷോള് വന്നിട്ട്, ഷോളും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പൊന്തി കിടക്കുന്നതല്ല, നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് ആണ്. സൈക്കിള് കൊടുത്തിട്ടുണ്ടാവും, കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും. സോ മെറ്റീരിയൽ ഇങ്ങനെ നമുക്കൊരു ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് കേട്ടോ. കോട്ടൺ ബ്ലെൻഡ് ആണ്, അത്യാവശ്യം ഇങ്ങനെ ഒതുങ്ങുന്ന ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ്. ഓക്കെ, കോട്ടൺ ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വെവ്വേറുണ്ട്. ഒരു ചിലതുണ്ടാവും ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, വട്ടി പോലെ നിൽക്കുന്നത്. ചിലതുണ്ടാവും ഇങ്ങനെ ഒതുങ്ങിയിട്ട് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും നോക്കണ്ട, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിലും 600 ഇതിന് ഏകദേശം 600 ഈ ഒരു സെറ്റിന് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആയിട്ട് തോന്നി. സോ ഇത് മസ്റ്റ് ട്രൈ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പിക്ചറിൽ കണ്ടതിലും എനിക്ക് കയ്യിൽ കിട്ടിയപ്പോഴും ഇട്ട് നോക്കിയപ്പോഴും സ്റ്റൈൽ ചെയ്ത് നോക്കിയപ്പോൾ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതാണ്. സോ ഇതാണ് നമ്മൾ അടുത്ത സെറ്റ്. സൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു സെറ്റാണ് അടുത്തത് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ പിക്ചറിൽ കണ്ടിട്ടുള്ള ഒരു സെയിം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സെയിം ആണ്, കുറച്ച് സെയിം അല്ല. കാരണം ഈ ഒരു ദുപ്പട്ടന്റെ ഷെയ്ഡ് വന്നിട്ട് കുറച്ചുകൂടി ഇത്രയും ഒരു ഇങ്ങനെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് അല്ല, കുറച്ചുകൂടി ഡിം ആയിട്ടുള്ള ഒരു പിങ്ക്, ഒരു ഒരു ഡസ്കി പിങ്ക് അല്ലെങ്കിൽ ഒരു ഡിം പിങ്ക് ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ബട്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ക്ലിപ്പ് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 700 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് വർത്ത് ആയിട്ട് തോന്നി. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു വൈറ്റ് പാൻറും ടോപ്പും തന്നെ ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആണ്. ഈ ഒരു ഷോള് ഇല്ലെങ്കിൽ പോലും ഈ ഒരു പാൻറും ടോപ്പും വർത്ത് ആണ്. കാരണം അത്ര അധികം ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ കേട്ടോ. സോ ഇപ്പൊ ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു വൈറ്റ് സെറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു നെക്കിലാണ് വന്നിട്ട് റൗണ്ടിൽ സെന്ററിൽ ഒരു ജസ്റ്റ് വി പോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു സെയിം ഡിസൈൻ, 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സെയിം ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ താഴോട്ട് നോർമൽ സാധാ പ്ലെയിൻ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയൽ കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ പാൻറ് വന്നിട്ട് പാൻറ് സ്ട്രെയിറ്റ് ഫിറ്റിൽ വരുന്ന പാൻറാണ്. പാൻറിന്റെ എൻഡിലും സെയിം നമ്മൾ ആ ഒരു സ്ലീവിന്റെ എൻഡിലും നെക്കിന്റെ എൻഡിലും ഉണ്ട് ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഈ ഒരു ലേസ് വർക്ക് ഇത് സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മളെ ഈ ഒരു ഷോളിന്റെ എൻഡിലും വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തിക്കുന്ന ഷോളൊന്നുമല്ല, കുഴപ്പമില്ലാണ്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷോളാണ്. സോ ഇതും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ 700 ആണ് ഈ ഒരു ഷോളിന്റെ പ്രൈസ് വന്നിട്ട്.
ഷോൾഡല്ല സോറി ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വന്നിട്ട് ആ ഒരു പ്രൈസിന് വർത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാം, ഈ ഒരു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, വർത്ത് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ എക്സലാണ് കേട്ടോ. ഡബിൾ എക്സൽ എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ എന്റെ നോർമൽ സൈസ് എക്സലാണ്, എക്സൽ എനിക്ക് ഡബിൾ എക്സൽ ആണ് ചൂസ് ചെയ്തപ്പോഴാണ് കറക്റ്റ് ഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ സൈസൊന്നും ഒന്ന് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിൽ കിട്ടും. സോ ഇതാണ് നമ്മളെ അടുത്ത സെറ്റ്. അപ്പൊ ഞാനിനി വേറെ ഒന്നുമില്ലല്ലോ, അതിന്റെ പ്രൈസ് പറഞ്ഞു 720 അങ്ങനെ എന്തോ ആണ് പ്രൈസ് വരുന്നത്. സോ അടുത്ത സെറ്റ് കാണിച്ചിടാം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത സെറ്റ് കാണിച്ചിടാൻ വേണ്ടിട്ട് പോകുന്നത് ഈ ഒരു സെറ്റ്സ് ആണ്. എഗെയിൻ എനിക്ക് പിക്ചറിൽ കണ്ടിട്ട് അതേപോലെ തന്നെ തോന്നി, എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു സെറ്റ് ആണ് കാണിച്ചിടാൻ വേണ്ടിട്ട് പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിന്റെ ഇത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ള ഒരു മെറ്റീരിയൽ ആണ്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ വി നെക്കാണ് വന്നിട്ടുള്ളത്, എന്നിട്ട് എൻഡിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഡീറ്റെയിൽ ഭയങ്കര ഇഷ്ടമില്ല കേട്ടോ, ഇപ്പൊ എല്ലാത്തിന്റെ മേലെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കെന്തൊരു വലിയ ഇഷ്ടമില്ല. പക്ഷേ ഇതിന്റെ മുകളിൽ വലിയ പ്രശ്നമില്ല, ഇത് ഭയങ്കര ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയാ, വലിയൊരു ബോറില്ലാത്ത എനിക്ക് തോന്നി ഈ ഒരു സെറ്റിന് വന്നിട്ടുള്ളത്. എല്ലാത്തിനും ചിലത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊന്തി കിടക്കും ആ ഒരു ഭാഗം പുറത്തേക്ക്, അങ്ങനെയില്ല. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയിൽ വലിയ സ്റ്റാൻഡേർഡ് കുറവായിട്ട് അങ്ങനെ തോന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സെറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡീറ്റെയിൽസ് പറയാം. ഇതിന്റെ ഒയി നെക്കാണ് വന്നിട്ടുള്ളത്, സ്ലീവ് വന്നിട്ട് ഇങ്ങനെ 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സോ നല്ലൊരു പ്രിന്റിലെ നല്ല മെറ്റീരിയലും ആണ് കേട്ടോ, രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫുൾ സെയിം പ്രിന്റ് ആണല്ലോ വന്നിട്ടുള്ളത്. പിന്നെ പാൻറ് വന്നിട്ട് ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്, ആ ഒരു സെയിം പ്രിന്റിൽ ഫുൾ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു സ്ട്രെയിറ്റ് ഫിറ്റിൽ നോർമൽ ആ ഒരു പാൻറിലാണ്, ആ ഒരു സിഗരറ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ സൈഡിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും കൂടി മിക്സ് ആയിട്ടുള്ള ആ ഒരു പ്രിന്റിലാണ് നമ്മളെ ഷോൾ വന്നിട്ടുള്ളത്. ഷോളും നല്ല സുഖമുണ്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല സുഖമുള്ള നല്ലൊരു സെറ്റ്, നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാലും. നല്ലൊരു കളർ, ആ ഒരു ബ്ലൂ, ആ ഒരു എന്താ പറയുക, ഒരു ഡിം ബ്ലൂ, ഒരു നേവി ബ്ലൂ, ഒരു ഓഫർ അങ്ങനെയുള്ള ഒരു ഷെയ്ഡ്, ആ ഒരു മിക്സിങ് എല്ലാം നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ ഒരു ഷോളും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. സൈഡിലുള്ള ക്ലിപ്പ് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് എക്സലാന്ന് തോന്നി, എക്സൽ എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ്. യെസ്, എക്സലാണ്, എക്സൽ എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഏതാണോ സൈസ് നിങ്ങളെ സൈസ്, അതെന്നെ സെയിം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇത് അടിപൊളിയാണ് കേട്ടോ, ഇതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ, പിക്ചറിൽ കണ്ട പിക്ചറിൽ ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ഒന്നും പറയുന്നില്ല, മസ്റ്റ് ട്രൈ ഒന്നും പറയില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ആ ഒരു ഇതിനും 700 something ആണ് വരുന്നത്, ആ ഒരു പ്രൈസിന് വർത്ത് ആയിട്ട് തോന്നി. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ പിക്ചറിൽ കണ്ടിട്ടുള്ളത് ഒരു പിങ്ക് ഡ്രസ്സ്, പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് റെഡ് ഡ്രസ്സ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു റെഡ് കോൺസെർട്ട് അങ്ങനൊക്കെ എല്ലാരും റെഡ് ഇടുന്ന അങ്ങനൊക്കെ ആണെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനാണ് ഓക്കെയാണ്. അല്ലാണ്ട് നോർമലായിട്ട് എനിക്കിത് ഒട്ടും എനിക്കങ്ങനെ ഇഷ്ടമായിട്ടില്ല. സോ സൈറ്റിൽ എന്തായാലും ഞാൻ ഇട്ടിട്ട് ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം, ഭയങ്കര സ്റ്റൈലിംഗ് വീഡിയോസ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഇട്ടിട്ട് സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും റെഡ് ഇഷ്ടമാണ്, റെഡിനോട് ഭയങ്കര ഇഷ്ടം ഉണ്ടെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു പ്രൈസിന് അത്ര വർത്ത് ആയിട്ടും എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് വന്നിട്ട് 700 something ആണ്, ഇതിൽ കാണിക്കുന്നതിൽ വെച്ചിട്ട് കുറച്ചെങ്കിലും പ്രൈസ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതിനാണ്. ആ ഒരു 700 എന്ന് പറയുമ്പോഴും അതിൽ കുറച്ച് പ്രൈസ് കൂടുതൽ ഇതിനാണെന്ന് തോന്നുന്നു, പക്ഷെ അതിന് മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ആ പ്രൈസ് വന്നതെന്നും അറിയില്ല. സോ ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു നെക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ഒരു ഒരു എന്താ പറയാ, ഒരു പ്രിന്റ് അങ്ങനെ ഇങ്ങനെ പൊളിയുന്ന പ്രിന്റ് പോലെ അങ്ങനെ തോന്നാ, പക്ഷെ പൊളിയൂല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ പൊളിയൊന്നുമില്ല, പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രിന്റ് തൊടുമ്പോ അങ്ങനെ അറിയുന്ന ഒരു പ്രിന്റ് അല്ലേ, അങ്ങനത്തെ ഒരു പ്രിന്റ് കേട്ടോ. സോ ഈ ഒരു സെയിം നെക്കിൽ വന്നിട്ടുള്ള ഒരു സംഭവം നമ്മളെ കൈയിന്റെ എൻഡിലും വന്നിട്ടുണ്ട്. നമ്മൾ പിക്ചറിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം അല്ല, ഇത് വേറൊരു സംഭവം തന്നെ. ഓക്കെ, ഇതിങ്ങനെ ആ ഒരു സ്ലിറ്റിന്റെ ഭാഗത്ത് കംപ്ലീറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ഇത്. ഓക്കെ, നല്ലൊരു റെഡ് കേട്ടോ, നല്ലൊരു റെഡ്, പക്കാ റെഡ്.
ഇതിന്റെ പാൻ്റ് വന്നിട്ട് ഇങ്ങനെ, ഇതിന്റെ പാൻ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നമുക്കൊരു പട്ടിയല ഒരു ടച്ചിൽ വരുന്ന പാൻ്റ് ഉണ്ടല്ലോ, അടിയിലേക്ക് ചെറുതായിട്ടൊരു ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് അങ്ങനെ വരുന്ന ടൈപ്പിൽ പാൻ്റ്. സോ ഇതിന്റെ ഷോള് വന്നിട്ട് ഈ ഒരു എഡിലേക്കൊക്കെ ഇങ്ങനെ ഷെഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് നമ്മളെ മറ്റേ ആ കുഴഞ്ഞ മെറ്റീരിയലല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു മെറ്റീരിയൽ ആണ്. ഞാൻ പറഞ്ഞൊരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല ഭംഗിയിലൊക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ അങ്ങനെ തോന്നിയത്. അല്ലാണ്ട് നോർമലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ അടിപൊളിയായിട്ടൊന്നും തോന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, ഇതാണ് ഞാൻ ഇത് ഞാൻ ലാസ്റ്റിലേക്ക് കാണിച്ചതാണ് വിചാരിച്ചിരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയും സെറ്റ്സാണ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൽ ചിലതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേർത്തായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി, ഇതിൽ അടിപൊളിയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആണ് അങ്ങനൊന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കില്ല. കാരണം എനിക്കെന്നെ ഫുൾ വലിയ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. കാരണം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എനിക്കറിയില്ലല്ലോ, ഞാൻ ഓർഡർ ചെയ്ത് നോക്കുകയാണല്ലോ ചെയ്യുന്നത് എന്താണ് അവസ്ഥ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് കറക്റ്റ് അതേപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഞാൻ ഇട്ടും കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്കൊക്കെ യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ വാങ്ങിക്കാമല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഫോളോ ചെയ്യുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.